Q&A പാർട്ട് 36ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 35ന് താഴെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടെലിഗ്രാം വിന്നറിനെ അനൗൺസ് ചെയ്യട്ടെ. ജനുവരി മാസത്തിലെ ടെലിഗ്രാം കോൺടെസ്റ്റിന്റെ വിന്നർ ഉത്തര രാജേഷാണ്. ഇടുക്കി ജില്ലയിലെ GHSS മറയൂരിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഉത്തര. കംഗ്രാറ്റ്സ് ഉത്തര. അപ്പോൾ ഇനി ഈ പ്രാവശ്യത്തെ കോൺടെസ്റ്റിൽ നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. നിങ്ങൾ വിൻ ചെയ്യുവാണ് എങ്കിൽ ഒരു കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഒപ്പം 30 മിനിറ്റ് സമയം എന്നോടൊപ്പമുള്ള ഒരു സെഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കൃഷ്ണജ ചോദിക്കുന്നത്, പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് ഫോറിൻ കൺട്രീസിലൊക്കെ പഠിക്കാൻ പറ്റുമെന്നാണ്. എന്തൊരു ചോദ്യമാണ് കൃഷ്ണജ്. പറ്റുമല്ലോ. ഈ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഒരു വിഷയം പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ളൊരു തെറ്റിദ്ധാരണയാണ്. നമ്മുടേത് മാത്രമല്ല, അതൊരു സൊസൈറ്റി അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നും അഡ്മിഷൻ കിട്ടാത്തപ്പോൾ പോകുന്ന ഒരു കോഴ്സാണ് ഹ്യൂമാനിറ്റീസ്, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ളൊരു ധാരണ. അതൊക്കെ വളരെ റോങ് ആണ് കേട്ടോ. ഹ്യൂമാനിറ്റീസ് എടുത്താലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് വിദേശത്ത് പോയി പഠിക്കണമെങ്കിൽ, വിദേശത്ത് ജോലി ചെയ്യണമെങ്കിൽ, അതിനൊക്കെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായും ഉണ്ട്. പക്ഷേ ഹ്യൂമാനിറ്റീസിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അതെന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ ഇറങ്ങണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹ്യൂമാനിറ്റീസും കോമേഴ്സും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെക്കുറിച്ച് പണ്ടങ്ങാണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഈ ഐ ബട്ടണിൽ ഇട്ടുതരാം. അതുകൂടാതെ ഈ ഇടയ്ക്ക് നമ്മുടെ മദ്രാസ് IITയിലെ HSE എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം എഴുതി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു കോഴ്സിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് നോക്ക്. ദർ ആർ ലോട്ട് ഓഫ് ഓപ്ഷൻസ് കേട്ടോ. ഫോറിനിലൊക്കെ നിങ്ങൾക്ക് പോയി പഠിക്കണമെങ്കിൽ അത് തീർച്ചയായും സാധിക്കും. ഇനി റെനി. റെനി ചോദിക്കുന്നത്, പ്ലസ് ടുവിൽ കോമേഴ്സ് പഠിക്കാണ്ട് BCOM എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ എന്നുള്ളതാണ്. റെനി, 12th ഓൾറെഡി കൊമേഴ്സ് റിലേറ്റഡ് സബ്ജക്ട്സ്, അതായത് അക്കൗണ്ടൻസി ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. എന്ന് വെച്ചാൽ അത് പഠിച്ചില്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അത് ആരെക്കൊണ്ടും ചെയ്യാനാവില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. സയൻസ് വിഷയങ്ങളെടുത്ത് കൊമേഴ്സിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർ കുറച്ച് ബുദ്ധിമുട്ടും, അത് വാസ്തവമാണ്. കാരണം അവർക്ക് ആ ബേസ് ഇല്ല. അപ്പോൾ കുറച്ചുകൂടി നന്നായി നിങ്ങൾ അതിൽ ശ്രദ്ധ പതിപ്പിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കയറി വരാവുന്നതേ ഉള്ളൂ. ഒരു പ്രോബ്ലവും ഇല്ല കേട്ടോ. ഗൗരി ലക്ഷ്മി. ഗൗരി ചോദിക്കുന്നത്, ബയോമാത്സ് സ്റ്റുഡൻ്റ് ആണ്. ഇൻറ്റീരിയർ ഡിസൈനിങ് എടുക്കാനായിട്ട് BR എടുക്കുന്നതാണോ അതോ BDES പോകുന്നതാണോ നല്ലത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് ഗൗരിയുടെ കോർ ആയിട്ടുള്ള ലക്ഷ്യം എന്നുണ്ടെങ്കിൽ, നമ്മൾ BR പോകുമ്പോഴത്തേനും ഒരു വീട്, അതിൻ്റെ സെറ്റിംഗ്, പ്ലാനിങ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബേസ് കാര്യങ്ങളും. ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് കോർ ഫോക്കസ് അല്ല അവിടെ വരുന്നത്, എന്നാൽ പോലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കും. പ്ലാനിങ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. ആ ബേസോടുകൂടി ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ഒന്നും കൂടി കരിയർ സ്കോപ്പ്ഫുൾ ആയിരിക്കും. അതായത് നാളൊരു കാലത്ത് ഗൗരി ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഗൗരിക്ക് തന്നെ ഇതിൻ്റെ 360 ഡിഗ്രി കാര്യങ്ങൾ അറിയാമായിരിക്കും. അങ്ങനെ ഒരു ഉപകാരം അതുകൊണ്ടുണ്ടാവും. അപ്പോൾ BR എന്ന കോഴ്സ് എടുക്കുമ്പോഴത്തേനും അതിൽ ഫുൾ ആൻഡ് ഫുൾ ഇൻറ്റീരിയർ ഡിസൈനിങ് നിങ്ങൾ പഠിക്കുമെന്ന് വിചാരിക്കരുത്. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല PG ഡിപ്ലോമയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഒന്ന് ഫെർദർ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി BDES പോകുന്നത് എങ്കിൽ, BDES എന്ന് പറയുന്ന കോഴ്സിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് മാത്രമാണ് കോർ ഫോക്കസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് എന്ന് വിചാരിക്കരുത്. അതിനകത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി BSc ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കോഴ്സ് ഉണ്ട്. അതിനകത്ത് ഇൻറ്റീരിയർ ഡിസൈനിങ് മാത്രമാണുള്ളത്. പക്ഷേ ആ ഇൻറ്റീരിയർ ഡിസൈനിങ് നിങ്ങൾ പഠിക്കുമ്പോഴത്തേനും അത് ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ്. വേറെ BR നിങ്ങൾ പഠിക്കുമ്പോഴത്തേനും ദ ഹോൾ ഓഫ് പ്ലാനിങ് ആൻഡ് തിങ്സ് നിങ്ങൾ പഠിക്കും. അപ്പോൾ ഒരു 360 ഡിഗ്രി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയാണ് ഗൗരി എങ്കിൽ ഗോ ഫോർ BR. അത് കഴിഞ്ഞതിന് ശേഷം ഡിസൈനിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അല്ല, ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ മാത്രം മതി എന്നതാണ് എങ്കിൽ BSc ഇൻറ്റീരിയർ ഡിസൈനിങ് ആൻഡ് ഫർദർ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഡിസൈനിങ് എന്ന സെക്ടറിനോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ, അതായത് ഓൾ ഓവർ ഡിസൈനിങ് ഇസ് യുവർ തിങ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ BDES എടുത്തിട്ട് ഫർദർ അങ്ങനെ പ്രൊസീഡ് ചെയ്യാം. ഇനി എന്നോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഡോക്ടറാണ്. ചോദ്യം അതാണ്, BSc കാർഡിയോളജി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ളതാണ്. ഒരുപാട് തവണയായിട്ട് ചോദിക്കണില്ലേ, ഞാൻ പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളൊരു സങ്കടവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ BSc കാർഡിയോളജി എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഇത് BSc കാർഡിയോളജിയാണ്, ചിലയിടത്ത് BSc കാർഡിയാക് ടെക്നോളജിയാണ്. ഇങ്ങനെ പല പല പേരുകളിൽ ഈ കോഴ്സ് അറിയപ്പെടാറുണ്ട്. സിലബസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി ഇത് പല യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 വർഷത്തെ കോഴ്സാണ്, ചില സ്ഥലങ്ങളിൽ ഇത് 4 വർഷത്തെ കോഴ്സുമാണ്. ഫൈൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാർഡിയാക് സെറ്റപ്പിലേക്ക് ചെന്ന് എത്തുമ്പോൾ, അതായത് ഒരു ഹൃദയത്തിന് എന്തെങ്കിലും ഒരു അസുഖവുമായിട്ട് നമ്മളൊരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ECG, പിന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള കുറേ ടേംസ് ഉണ്ടാവും, ആൻജിയോപ്ലാസ്റ്റി കേട്ടിട്ടില്ലേ, പിന്നെ ആൻജിയോഗ്രഫി, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ശരിക്കും ഡോക്ടർ
പല സമയങ്ങളിലും ഡയറക്റ്റായിട്ട് ഇറങ്ങി വരണം എന്നില്ല. ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പണ്ട് കാലത്ത് അത് നേഴ്സ് തന്നെയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾക്കറിയാം പല പല മേഖലകളിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ വന്നതിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്ന ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന കാർഡിയാക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന, അതായത് ഒരു കാര്യം ഡയഗ്നൈസ് ചെയ്യുന്നതിലും ഒരു രോഗിയുടെ പ്രശ്നം എന്താണെന്ന് ഡയഗ്നൈസ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചില ഏരിയകളിൽ ചില സംഭവങ്ങൾ ചെയ്യുന്നതിനകത്തും ഡോക്ടർ ഡയറക്റ്റ് അത് ചെയ്യേണ്ട കാര്യമില്ല. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ചില പ്രൊസീജിയറുകൾ, ഓക്കെ, ആ പ്രൊസീജിയറുകൾ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഡോക്ടർ ആകുന്നില്ല, അത് ഓർമ്മ വേണം. ഒരു ഡോക്ടറിൻ്റെ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് വരുന്ന ഒരു കാര്യത്തിനേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർഡിയോളജി, BSc കാർഡിയോളജി പോലുള്ള കോഴ്സുകൾ പഠിക്കുക. അത്തരം കരിയറിലേക്ക് എത്താൻ താല്പര്യമുണ്ട് എങ്കിൽ പ്രൊസീഡ് ചെയ്യാം. എഗെയിൻ, മെഡിക്കൽ ഫീൽഡിലുള്ള ഈ വളരെ നിഷായിട്ടുള്ള കോഴ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എത്രമാത്രം നേഴ്സിന് ആവശ്യമുണ്ടോ അത്രമാത്രം ഒരു കാർഡിയാക് ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിനെയോ ഒന്നും നമുക്ക് ആവശ്യം വരാറില്ല. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ ആ സാധ്യത വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം കരിയറിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. ഇനി സോന, സോന പറയുന്നത് ആൾ 12th ബയോമാത്താണ് പഠിക്കുന്നത്. ഓക്കെ, ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ചോദിച്ചവരെല്ലാം പറയുന്നത് ബേസ് ഡിഗ്രി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ അച്ഛൻ കൺസ്ട്രക്ഷൻ ബിസിനസ്സാണ്. അപ്പോൾ BR ചെയ്യണം എന്നൊരു കസിൻ പറഞ്ഞു, പക്ഷേ എനിക്ക് ഡ്രോയിങ് സ്കില്ലില്ല, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്, എൻ്റെ കോർ ഏരിയ എങ്ങനെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യും, എന്നാണ് സോനയുടെ ചോദ്യം. സോന ഈ പറയുന്ന ആരായാലും പറഞ്ഞതെന്ന ഒരു കാര്യം വളരെ ശരിയാണ്. അതായത് നമ്മളൊരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുവാണെങ്കിൽ ആ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു കാര്യം നമ്മൾ ബേസ് ഡിഗ്രി ആയി, അല്ലെങ്കിൽ അതിൽ നമ്മളൊരു ഒരു നോളജ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ആ കാര്യം പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മൾക്ക് ആ ബിസിനസ് ചെയ്യുമ്പോഴത്തേനും ഹെൽപ്ഫുൾ ആവും. ഇപ്പോൾ അച്ഛൻ ചെയ്യുന്നത് ഈ സിവിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൺസ്ട്രക്ഷനിലെ എന്ത് ഏരിയ ഓഫ് ബിസിനസ് ആണെന്നുള്ളത് എനിക്കറിയില്ല സോന. അപ്പോൾ അത് ഏരിയ ഓഫ് ബിസിനസ് അനുസരിച്ച്, ഇപ്പോൾ ഏരിയ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ചിലർ കൺസ്ട്രക്ഷനിൽ ഇപ്പം പ്ലാനിങ് മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്, എൻറ്റയർ ആ ഒരു കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ബിസിനസ് ആയിരിക്കും ചെയ്യുന്നത്. ചിലരെന്ന് പറയുന്നത് മെറ്റീരിയൽ സപ്ലൈഡ് ബിസിനസ് ആയിരിക്കും ചെയ്യുന്നത്. എന്ത് ബിസിനസ് ആണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഇസ് വൺ ഓപ്ഷൻ, BR ഇസ് അനദർ ഓപ്ഷൻ. അപ്പോൾ അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുക്കാനാണ് സോനയുടെ ആഗ്രഹം എന്നുണ്ട് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഹെൽപ്ഫുൾ ആവുക. അത് BR സിവിൽ എഞ്ചിനീയറിംഗ് ആണോ എന്നുള്ളത് സോനയുടെ അച്ഛൻ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കിയാലേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി വേറൊരു കാര്യം, അങ്ങനെ അച്ഛൻ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം മകൾ ഇതിനകത്ത് എടുത്ത് ചാടിയിട്ട് കാര്യമില്ല. മോൾക്കത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. അതല്ലാതെ അച്ഛന് വേണ്ടി മാത്രം ഈ ഒരു കാര്യത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ട്രബിളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കോർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ലൈക്ക് യു ഹാവ് ടു മീറ്റ് എ കരിയർ എക്സ്പേർട്ട്, ഓർ ഈ പറയുന്ന പോലെ ഒരു കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാം. കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനും പറയാറുണ്ട്, ഇപ്പോൾ ഈ നമ്മുടെ ഈ വീഡിയോയിൽ ഒരു ഇന്ത്യ നമ്പറും ഒരു UAE നമ്പറും ഞാൻ കാണിക്കാറുണ്ട്. ആ രണ്ട് നമ്പറിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടെസ്റ്റുകൾ കിട്ടും. പക്ഷേ അതിനകത്ത് ഒത്തൻറ്റിക് ആയിട്ടുള്ള സാധനം ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനകത്തൊന്നൊരു നിങ്ങൾക്കൊരു 360 degree ഇവാലുവേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ശ്രേയ ചോദിക്കുന്നത് BSc നഴ്സിംഗ് ചെയ്യാൻ എൻട്രൻസ് മസ്റ്റ് ആണോ? നിർബന്ധമില്ല ശ്രേയ, നഴ്സിംഗ് എൻട്രൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കേരളം 12th മാർക്ക് ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്, അല്ലാതെ അതിനായിട്ടൊരു പ്രത്യേക എൻട്രൻസ് എക്സാം എഴുതിയിട്ടല്ല ഉള്ളത്. ഇനി കേരളത്തിന് പുറത്തുള്ള പല സ്ഥലങ്ങളും ഏത് സ്ഥലമാണോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് അവർക്ക് ചിലപ്പോൾ അവരൊരു എൻട്രൻസ് പരീക്ഷ മുന്നേക്ക് വച്ചേക്കും. അപ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മൾ എവിടെയാണ് ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ എന്താ പറയുക എൻട്രൻസ് ഉണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. കേരളത്തിൻ്റെ സിറ്റുവേഷനിൽ അത് വരുന്നില്ല. ഇനി ജെർലിൻ ചോദിക്കുന്നത് 12th കോമേഴ്സ് IP സ്റ്റുഡൻ്റ് ആണ്. ഗ്രാഫിക് ഡിസൈന് ഇന്ത്യയിൽ പഠിക്കുന്നതാണോ അബ്രോഡ് പഠിക്കുന്നതാണോ നല്ലത്? ഇനി ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ആനിമേഷൻ എന്ന് പറഞ്ഞിട്ട് കോഴ്സുകളുണ്ട്, അത് രണ്ടും ഒന്നിച്ച് വരുന്ന കോഴ്സ്, അത് എടുക്കുന്നതാണോ അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതാണോ നല്ലതെന്നുള്ളതാണ്. ജെർലിൻ, ഈ ഗ്രാഫിക് ഡിസൈൻ പോലുള്ള കോഴ്സുകൾ ഇന്ത്യയിൽ പഠിച്ചാലും അബ്രോഡ് പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരു സ്കിൽ ബേസ്ഡ് കോഴ്സാണ്. ഓക്കെ, കുറേയധികം തിയറി നമ്മൾ പഠിച്ചതുകൊണ്ട് കാര്യമായില്ല. തിയറി ഒക്കെ ഉണ്ട് എങ്കിലും
അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ ജോലി ചെയ്യാനുള്ള ഒരു സ്കില്ലിലേക്ക് നമുക്ക് വരാൻ പറ്റിയില്ല എങ്കിൽ ഇതൊന്നും പഠിക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥവും ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഏത് സ്ഥാപനം ചൂസ് ചെയ്താലും ആ സ്ഥാപനം ഈ സ്കില്ലുകളൊക്കെയും ജെറലിന് തരാൻ പാകത്തിനുള്ള കപ്പാസിറ്റി ഉള്ള സ്ഥാപനമാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിപ്പോൾ ഇന്ത്യക്കുള്ളിലായാലും പുറത്തായാലും പ്രശ്നമൊന്നുമില്ല. സാധാരണ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് യു ജി ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഡു ഇൻ ഇന്ത്യ എന്നുള്ളത്. പക്ഷേ ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് വരുന്ന സമയത്ത് നമ്മൾ എബ്രോഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഉറപ്പാക്കേണ്ട ഒരു കാര്യം, ഇനി എബ്രോഡ് പോയി പഠിച്ചാലേ ഇത് നന്നാവുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ എബ്രോഡിൽ ഇഫ് യു ഫൈൻഡ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ഇസ് റിയലി ഗുഡ്, ഒപ്പം ഫിനാൻഷ്യൽ കണ്ടീഷൻസും ഒക്കെ നല്ലതാണ്, ആ ഒരു ഫീസൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ എബ്രോഡും ചൂസ് ചെയ്യാം, ഇറ്റ്സ് ഓക്കെ. ഇനി രണ്ടും കൂടി വരുന്ന കോഴ്സ്, ഇപ്പോൾ കേരളത്തിനകത്ത് അത്തരത്തിലുള്ള കോഴ്സുകൾ, ഇപ്പോൾ നമ്മൾ ബേസ് ഡിഗ്രി പഠിക്കുമ്പോൾ ഇത് രണ്ടും കൂടി മെർജ് ചെയ്ത് വരുന്ന ഒരു സാധനം പഠിച്ചാൽ അത് ബെനിഫിഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മാത്രമാണ് ജേർണലിന് മനസ്സിലാവുക ഇതിൽ ഏത് ഏരിയയിലാണ് ഇൻട്രസ്റ്റ് കിടക്കുന്നതെന്ന്. സോ ആ ഏരിയ ഏതാണോ അതിന് നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇനി മീനാക്ഷി, മീനാക്ഷി റിസർച്ച് സയൻറ്റിസ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് നാച്ചുറൽ സയൻസസ്, അതിന് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാമോ? അതിനെന്തെങ്കിലും നമ്മൾ ഫോറിനിൽ പോകാൻ എന്തെങ്കിലും എന്താ എക്സാമിനേഷൻസ് എഴുതാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മീനാക്ഷി നാച്ചുറൽ സയൻസിൽ സയൻറ്റിസ്റ്റ് ആവാനായിട്ട് ആസ് യു ഓൾ നോ യു ജി പി ജി ആൻഡ് ഫെർദർ യു ഹാവ് ടു പ്രൊസീഡ് വിത്ത് യുവർ പി എച്ച് ഡി, അതാണ് അതിൻ്റെ വഴി എന്ന് പറയുന്നത്. ഇനി ഫോറിനിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു മീറ്റ് എന്താ പറയുക അഡ്മിഷൻ എക്സ്പേർട്ട്, ഈ ഫോറിൻ അഡ്മിഷൻ എക്സ്പേർട്ട് ഉണ്ടല്ലോ, അവരോട് ചോദിക്കുക. കാരണം എന്താ വെച്ചാൽ ഓരോ കൺട്രിയിലെയും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഏത് എക്സാമാണ് എഴുതേണ്ടതെന്നുള്ളതൊക്കെ അവർക്കാണ് പറയാൻ പറ്റുക. അല്ലാതെ മൊത്തത്തിൽ കാർഡടച്ച് നമുക്ക് ഇന്ന പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറിനിൽ പോയിട്ട് പി എച്ച് ഡി ചെയ്യാൻ പറ്റും എന്ന് പറയാനാകില്ല. ഓക്കെ, സോ അതുകൊണ്ട് അത് അഡ്മിഷൻ എക്സ്പേർട്സിനുമായിട്ട് ആലോചിച്ചതിന് ശേഷം ആ തീരുമാനം എടുക്കുക. ഇനി രാജേഷ്, രാജേഷ് പറയുന്നത് രാജേഷിൻ്റെ മകൻ ജെ ഇ എക്സാം അടുത്ത വർഷം എഴുതണം, ഇപ്പം ആൾ സൗദിയിലാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഈ എക്സാം സൗദിയിൽ എഴുതാൻ പറ്റുമോ അതോ നാട്ടിൽ പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം. രാജേഷ്, ഇപ്രാവശ്യത്തെ ജെ ഇയുടെ എക്സാം സെൻറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഇന്ത്യ എപ്പോഴും കുറച്ച് എക്സാം സെൻറ്റേഴ്സ് ജെ ഇക്ക് ഉണ്ടാവും. ഈ വർഷത്തതിനകത്ത് എനിക്ക് തോന്നുന്നു റിയാദ് എക്സാം സെൻറ്ററാണ്, സൗദിയിലെ റിയാദ് എക്സാം സെൻറ്ററാണ്. അപ്പം അടുത്ത വർഷവും ഇതുപോലൊരു എക്സാം സെൻറ്റർ അവിടെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്കത് 100% ഇപ്പം അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ഈ വർഷം ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇയർ ലൈക്ക് 80% ഇറ്റ് വിൽ ബി ദെയർ. ഓക്കെ, സോ ഡോണ്ട് വറി ഓൺ ദാറ്റ്. ഇനി അഥവാ അത് അങ്ങനെ അവിടെ ഒരു ഇത് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും 12th കഴിഞ്ഞതിന് ശേഷം ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് ഇന്ത്യയിൽ പോയിട്ട് ഈ എക്സാം എഴുതാൻ പറ്റും. മോസ്റ്റ്ലി ലൈക്ക് ഔട്ട്സൈഡ് ഇന്ത്യ എക്സാം സെൻറ്റർ ഉള്ളൊരു പരീക്ഷയാണ് ജെ ഇ, അതുകൊണ്ട് അതിപ്പോഴേ ഓർത്തിട്ട് തലപൊക്കിക്കണ്ട, ഡോണ്ട് വറി. ഇനി മുഫീദ, മുഫീദ ചോദിക്കുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, എൻ ഐ ഒ എസിൽ ബയോളജി പഠിച്ചാൽ എനിക്ക് നീറ്റ് എഴുതാൻ പറ്റുമോ? ഓക്കെ, ഇപ്പോൾ ഓൾറെഡി കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ട് എങ്കിൽ, അതായത് 12th ബയോളജി എടുക്കാതെയാണ് പഠിച്ചേക്കുന്നത്, അപ്പോൾ വീണ്ടും റീ എടുക്കാണ്ട് ലൈക്ക് യു വോണ്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. പക്ഷേ ആ റീ എടുക്കുന്നത് എൻ ഐ ഒ എസിൽ എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഇസ് ഓക്കെ, എൻ ഐ ഒ എസിലൂടെ നമുക്ക് നീറ്റ് എക്സാം എഴുതാൻ പറ്റും, അതിനൊരു പ്രോബ്ലം ഇല്ല. പിന്നെ അജയ്, അജയുടെ ചോദ്യം ബി എസ് സി പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻ്റ് ആണ് ഇപ്പോൾ പഠിക്കുന്നത്, ഇത് കഴിഞ്ഞാൽ എന്താ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടാൻ 2 വർഷത്തെ കോഴ്സ് ഉണ്ടോയെന്നൊക്കെയാണ്. സി, ഈ പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൽ അത്ര ഹൈടെക് ആയിട്ടുള്ള പൗൾട്രി പ്രൊഡക്ഷനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്, യു നോ ദാറ്റ് റൈറ്റ്. അപ്പോൾ പക്ഷേ സാധ്യതകൾ ഒരുപാടുണ്ട്. നിങ്ങൾ ഈ പൗൾട്രി പ്രൊഡക്ഷൻ പഠിക്കുന്ന സമയത്ത്, അതിന് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നില്ലേ, ഇപ്പോൾ ഹാച്ചറി, ബ്രീഡ് മാനേജ്മെൻറ്റ്, അപ്പോൾ അതിൻ്റെ ഫീഡിങ്, റൂഫിങ്, ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലേതെങ്കിലും ഒരു ഏരിയയിൽ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതിനൊക്കെ സ്വയം പര്യാപ്തമായി ഒരു ബിസിനസ് മേഖലകളിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത്തരം കോഴ്സുകൾ നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കേണ്ടത്. പക്ഷെ നിങ്ങളിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരിടത്ത് ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റൊക്കെ പഠിക്കുന്നത് നിങ്ങൾ എപ്പോഴും സ്വന്തമായിട്ടുള്ള നിലയിൽ എന്തെങ്കിലും തുടങ്ങി കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിനെ കുറിച്ച് വേണം ചിന്തിക്കാൻ, റൈറ്റ്. ഇനി അത് അല്ല, സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സമയം എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വേണ്ടി ഇനി എന്ത് കോഴ്സ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ജസ്റ്റ് സ്റ്റാർട്ട് വർക്കിംഗ് സംവെയർ. അവിടെ നിന്നും കൂടെ കുറച്ച് സ്കിൽസ് സ്വായത്തമാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനിയൊരു 2 വർഷത്തെ ഒരു കോഴ്സ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോഴ്സ് എനിക്ക് പറയാൻ അറിയില്ല. ലെറ്റ് ടെൽ ദാറ്റ് യു ഓപ്പൺലി അജയ്, അത് ഈ സമയം കൊണ്ട് ലൈക്ക് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഈ പറയുന്ന കോഴ്സിൽ പഠിച്ച എൻറ്റയർ കാര്യങ്ങളിൽ വാട്ട് ഈസ് യുവർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന്, എന്നിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഐശ്വര്യ,
പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിൻ്റെയൊക്കെ ഡിഫറൻസ്? ഇതേ ചോദ്യങ്ങൾ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ദേവൻ, സിനി അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഈ പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വൈ എന്ന ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. ഓക്കെ, അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും ഹൗ എന്ന ചോദ്യത്തിനാണ് ഉത്തരം നൽകുന്നത്. ഇതാണ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ ഒരുപാട് മേഖലകളിലുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട്, ഇപ്പോൾ പ്രൈവറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നിങ്ങൾ മെഡിസിൻ്റെ ഫീൽഡ് എടുത്ത് നോക്ക്. ഇപ്പോൾ കൊറോണ വൈറസ് ഓരോ പ്രാവശ്യവും പറയുന്നില്ലേ ഇത്ര എണ്ണം എത്ര പേർക്ക് ഇത് ബാധിച്ചു, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോഴത്തേനും. ഓക്കെ, നമ്മുടെ നാട്ടിലൊരു സംഭവം പറയുമല്ലോ, ഇത്രയാണ് അതിൻ്റെ പെർസെൻറ്റേജ്, ഓക്കെ, ഓരോ പ്രാവശ്യവും ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത്തരത്തിലേക്കൊക്കെ വരുന്ന ആ ഒരു കണക്ക്, എനിക്ക് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ വേർഡ് ഉണ്ട്, അത് ഓർമ്മ കിട്ടണില്ല, നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതും പറയുന്നതിനൊക്കെ പിന്നിലെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം മെഡിസിൻ്റെ മേഖലയിൽ വരെ സ്റ്റാറ്റിസ്റ്റിക്സുകാർക്ക് സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകൾ ഇപ്പോൾ ഒന്നൊന്നായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അഗ്രികൾച്ചറിൻ്റെ മേഖലയിൽ വരെ നമുക്ക് സാധ്യതയുള്ളൊരു ഫീൽഡാണ് സ്റ്റാറ്റിസ്റ്റിഷ്യൻസിന്. ഓക്കെ, പക്ഷേ നിങ്ങൾ ആ സബ്ജക്റ്റ് എത്രമാത്രം നന്നായി പഠിക്കുന്നു, എങ്ങനെ അതിൽ കരിയർ പ്രൊസീഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഉയർച്ചയും താഴ്ചയും. ഇപ്പോൾ മാത്ത് ശരിക്കും ഇഷ്ടമാണ്, സ്റ്റാറ്റ് ശരിക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഗോയിങ് അഹെഡ് വിത്ത് ഇറ്റ്, കേട്ടോ. ഇനി അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട്. ആക്ച്വറിയൽ സയൻസ്, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി ഐശ്വര്യ തന്നെ ഡാറ്റ സയൻസിൻ്റെ കാര്യവും ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ എത്രയോ പ്രാവശ്യം ക്യു ആൻഡ് എയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അബിൻ, അബിൻ എന്തു സി ഡബ്ല്യു എമ്മിനെ കുറിച്ച് പറയൂ എന്ന് പറഞ്ഞിട്ട് ഫിഫ്ത്ത് ടൈമാണ് കമൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആൽബിൻ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ് ദയവേ ഇത് ഷോർട്ട് ഫോമിൽ ചോദിക്കരുത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ സി ഡബ്ല്യു എന്ന് പറയുമ്പം കോസ്റ്റ് ആൻഡ് വർക്ക്സ് മാനേജ്മെൻ്റ് എന്ന് ചിന്തിക്കാം, സർട്ടിഫൈഡ് വെൽത്ത് മാനേജർ എന്ന് ചിന്തിക്കാം, വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് ചിന്തിക്കാം, ചാർട്ടേഡ് വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് ചിന്തിക്കാം, പലതും ചിന്തിക്കാം. സോ പ്ലീസ്, നിങ്ങൾ കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവട്ടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് ഫുള്ളായിട്ട് ഇടുക കേട്ടോ, എന്നാലേ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി സുഹൈൽ, സുഹൈലിൻ്റെ ചോദ്യം ഒരു വലിയ ചോദ്യമാണ്. ഓക്കെ, ചോദ്യം അവിടെ താഴെ കാണിച്ചു തരാം. ആള് ഇപ്പം 12th കഴിഞ്ഞിട്ട്, അതായത് NIOS 12th പഠിച്ചുകൊണ്ട് പിന്നീട് BCOM ഡയറക്റ്റ് പോകുന്നതാണോ നല്ലത്, അതോ CA ഡയറക്റ്റ് എൻട്രി ചെയ്യണമോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. ആൾ പഠിച്ചത് ഇസ്ലാമിക് സ്കൂളിൽ എന്തോ ആണ്, അപ്പോൾ നോർമൽ സിലബസിലൂടെ അല്ല കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആൾക്ക്. ഇപ്പോൾ 12th കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇങ്ങനെ ഒരു സിലബസിലാണ് ആൾ പഠിച്ചു വന്നിട്ടുള്ളത് എങ്കിൽ CA വേണ്ടിയിട്ടുള്ള ബേസ് നോളജ് ഇച്ചിരി കുറവാകാനുള്ള സാധ്യതയുണ്ട്. സുഹൈലിനെ എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ സുഹൈലിന് അത് ഒട്ടും അറിയില്ല എന്ന് ഞാൻ പറയണത് ശരിയല്ല. ബട്ട് ഇങ്ങനെ പഠിച്ചു വന്ന കുട്ടികളിൽ ഈ സബ്ജക്റ്റിൻ്റെ ഒരു ബേസ് നോളജ്, കാരണം നിങ്ങൾ കൃത്യമായി 2 വർഷം സ്കൂളിൽ പോയിട്ടല്ല ഈ 11th and 12th ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള സാധ്യത ഇച്ചിരി കുറവാണ്. സോ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ഗോ ഫോർ BCOM. BCOMന് പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴത്തേനും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല ഐഡിയ കിട്ടും, അത് വെച്ചിട്ട് CA പ്രൊസീഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി BCOMൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ CA പഠിക്കാൻ കുറച്ച് ഫീസിൽ പഠിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. CA അങ്ങനെ കുറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ സ്കോളർഷിപ്പ് എക്സാം, അങ്ങനെ ഒരു സാധനം എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇഫ് യുവർ ഇൻട്രസ്റ്റ് ഇസ് ഇൻ ദ ഏരിയ ഓഫ് കോമേഴ്സ്, BCOM പഠിച്ചോളൂ, പക്ഷേ അത് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോഴത്തേനും യു വിൽ അണ്ടർസ്റ്റാൻഡ് CA പോകണോ അതോ വേറെ എന്തിലേക്കെങ്കിലും തിരിയണോ എന്നുള്ളത്, അതിനനുസരിച്ച് ഫർദർ കരിയർ പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ അവസാനിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല എനിക്കറിയാം. ഞാൻ എല്ലാ ചോദ്യത്തിനും നിങ്ങളോട് പറയുന്നുണ്ട്, ചോദ്യം എൻ്റെ നോട്ടീസിൽ വന്നിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് തന്നെയുള്ള സമയത്തിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് നിങ്ങളോട് ഒരാളോട് പ്രത്യേകിച്ച് ദേഷ്യമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യം എന്താ പിക്ക് ചെയ്യാത്തത് എന്നൊക്കെ, യു കെൻ അണ്ടർസ്റ്റാൻഡ് റൈറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നിങ്ങൾ ഈ വീഡിയോനെ താഴെ ചോദിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അൺടിൽ ദെൻ, ഗുഡ് ബൈ.